നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് പാർലമെന്റ് അബേറിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഇതോടെ രാജ്യം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പാർലമെന്റും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അമീർ ഷെയ്ഖ് നവാഫ് അൽഹമ്മദ് അൽ ജാബർ അൽ സബാബ് പാർലമെന്റ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. സ്വദേശികൾക്ക് തൊഴിലിന് അപേക്ഷിക്കാനായി വെബ് ആപ്ലിക്കേഷൻ തയ്യാറാക്കുമെന്ന് ധനമന്ത്രി അബ്ദുൽ വഹാബ് അൽ റുഷൈദ് അറിയിച്ചു. സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്താനുള്ള സർക്കാർ നയത്തിന് കരുത്തു പകരാനാകും ഈ ആപ്ലിക്കേഷൻ എന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് താല്പര്യമുള്ള തസ്തികളിൽ ജോലിക്ക് ശ്രമിക്കാൻ കഴിയും. തൊഴിലിന് അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കും. ഇതിനിടെ സർക്കാർ മേഖലയിൽ അഡ്വൈസറി തസ്തികളിലേക്ക് വിദേശികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കാൻ ധനമന്ത്രാലയം നിർദ്ദേശം നൽകി. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ വിദേശികളുടെ സാന്നിധ്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വൻകുറവുണ്ടായിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 134,000 പേരുടെ കുറവാണ് 2021 രേഖപ്പെടുത്തിയത്. കൊഴിഞ്ഞു പോകുന്നവരിൽ ഇന്ത്യക്കാരും ഈജിപ്തുകാരുമാണ് കൂടുതൽ. ഷുവൈക് തുറമുഖത്ത് കാർ കടലിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സുരക്ഷാ ജീവനക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇയാൾ ഓടിച്ചിരുന്ന കാർ തുറമുഖത്തിന് ഉള്ളിൽ തന്നെയുള്ള കോൺക്രീറ്റിൽ ഇടിച്ച ശേഷം കടലിലേക്ക് മറിയുകയായിരുന്നു. തുറമുഖത്തിനായിട്ടുള്ള പൊതു അതോറിറ്റിയിലെ മുങ്ങൽ വിദഗ്ധരും സുരക്ഷാ ജീവനക്കാരും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയയാളെ മുങ്ങൽ വിദഗ്ധർ ചേർന്ന് രക്ഷപ്പെടുത്തുകയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഫാം ക്രെയിൻ ഉപയോഗിച്ച വാഹനം കടലിൽ നിന്ന് പുറത്തെടുത്തു. കോവിഡ് മഹാമാരി മൂലം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷത്തെ ഹൗസ് ഓഫ് ഗോഡ് തീർത്ഥാടകരുടെ ആദ്യ വ്യൂഹം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുണ്യഭൂമിയിലേക്ക് ജൂലൈ 3 പുറപ്പെടും. നിലവിലെ തീർത്ഥാടന സീസണിൽ 20 വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിലും അധികമായി പദ്ധതിയുണ്ടെന്നും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ യൂസിഫ് അൽ ഫൗസൻ അറിയിച്ചു. ഏകദേശം 5,622 തീർത്ഥാടകരെയാണ് പുണ്യഭൂമിയിലേക്ക് കൊണ്ടുപോവുക. ലണ്ടൻ ഇന്റർനാഷണൽ ഹണി കോമ്പറ്റീഷനിൽ സ്വർണ്ണ മെഡൽ നേടി കുവൈറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന 5 തരത്തിലുള്ള ബി ഓർഗാനിക് തേൻ. പരിസ്ഥിതി മേഖലയിലും പ്രകൃതിദത്ത തേൻ വ്യവസായത്തിലും പ്രവർത്തിക്കുന്ന ഡോക്ടർ ഈസാ ലീസയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മികച്ച നേട്ടം കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശിഷ്ട തേനീച്ച ഇനങ്ങളിൽ നിന്നുള്ള ബി ഓർഗാനിക് തേനിന്റെ ഗുണമാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാക്കുന്നത്. തേനീച്ചക്കൂടുകൾക്ക് ചുറ്റും 100 കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വളരെ ശ്രദ്ധാപൂർവ്വം തേനെടുക്കുകയുമാണ് ചെയ്യുന്നത്. തുടർന്ന് ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിൽ തേൻ സംഭരിക്കുകയും പാക്കുകയും ചെയ്യും. വാഹന ഉടമസ്ഥാവകാശ രേഖ ഉടൻ ഓൺലൈനാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ ഫാം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ സെയ്ഖ് അറിയിച്ചു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റമായുള്ള ഏകോപനത്തോടെയും സഹകരണത്തോടെയുമാണ് ഇക്കാര്യം നടപ്പിലാക്കുന്നത്. ഒപ്പം വാണിജ്യ മന്ത്രാലയമായും ഇൻഷുറൻസ് കമ്പനികളുമായും ലിങ്ക് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിൽ സമഗ്രമായ ആരോഗ്യ പരിരക്ഷയും സേവനങ്ങളും നൽകുന്നതിന്റെ ശ്രമങ്ങളുടെ ഫലമായി ആരോഗ്യ മന്ത്രാലയം 3 പ്രധാന ആശുപത്രി പദ്ധതികളായ ജാബർ ഹോസ്പിറ്റൽ, പുതിയ ജഹറ, പുതിയ ഫർവാനി ആശുപത്രികൾ എല്ലാ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളും ഉൾപ്പെടുന്ന സംയോജിത ആശുപത്രിയാകാൻ ഒരുക്കുന്നു. പൗരന്മാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തന ഫലമായാണ് ഈ തീരുമാനം. പുതിയ ഫർവാനി ആശുപത്രിയുടെ പ്രാരംഭ തുറക്കൽ അടുത്ത മാസമായിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.